വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് കുറ്റപത്രം ഉടൻ നൽകും. ഒരാഴ്ചയ്ക്കകം നാലാം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ദുരുദ്ദേശത്തോടെ പെരുമാറിയിട്ടില്ലെന്നാണ് സുരേഷ് ഗോപി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞത്. മൊഴി പൂർണ്ണമായി ചിത്രീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലൊക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്യും. കാരണം അതിനുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട്. ആ ആധുനിക സംവിധാനങ്ങളുള്ള മുറി വെച്ചായിരിക്കും ഈ പ്രതികളെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അത് മിക്ക പോലീസ് സ്റ്റേഷനിലും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഈ മൊഴിയും പരാതിക്കാരിയുടെ മൊഴിയും വിശദമായി പരിശോധിച്ച ശേഷമാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കുന്നത്. സുരേഷ് ഗോപിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകത്തില്ല. ഭാവിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്ന് കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകി. തെളിവുകൾ നശിപ്പിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, കോടതിയും പോലീസും ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകണം, വസ്തുതകൾ സത്യസന്ധമായി വെളിപ്പെടുത്തണം, കേസിലേക്ക് രേഖകളും വസ്തുക്കളും ആവശ്യപ്പെട്ടാൽ ഹാജരാക്കണം തുടങ്ങിയ നിബന്ധനകളാണ് ആ നോട്ടീസിലുള്ളത്. ഇത് ലംഘിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നോട്ടീസില്ലാതെ തന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 27 വനിതാ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചതാണ് കേസ്. ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ചുറ്റും ആളെ കൂട്ടിയാണ്. പോലീസ് പിടിച്ച് അകത്തിടുമോ എന്ന ഭയന്നായിരിക്കും ഈ ആളെ കൂട്ടി വന്നത്. ഇത് കണ്ട ആളുകൾ കരുതി എന്താ വല്ല സിനിമ ഷൂട്ടിങ് നടക്കുന്നു എന്നാണ്. സിനിമ ഷൂട്ടിംഗ് അല്ല, ഒരു ക്രിമിനൽ കേസിലെ പ്രതി ചോദ്യം ചെയ്യലിന് ഹാജരായ സീനാണെന്നാണ് പിന്നീട് അവർ മനസ്സിലാക്കിയത്. ഇങ്ങനെയും ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് ചോദ്യം ചെയ്യലിന് പോലീസ് സ്റ്റേഷനുകളിൽ ഹാജരാകാമെന്ന് സുരേഷ് ഗോപി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അതൊരു മാതൃകയാണ്. നാണമില്ലേ, കഷ്ടം. മനഃപൂർവ്വം വനിതാ മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈയിട്ടത് ലോകമൊത്തം ലൈവായി കണ്ടതാണ് ആളുകൾ. എന്നിട്ടും അതിനെ ന്യായീകരിക്കാനുള്ള തന്ത്രപ്പാട് കാണുമ്പോഴാണ് ഇവരോട് പുച്ഛം തോന്നുന്നത്. മര്യാദയ്ക്ക് അന്ന് തന്നെ ആ കുട്ടിയെ വിളിച്ച് മാപ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പൊല്ലാപ്പാടൊന്നും ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ മുടിഞ്ഞ ജാട. നിങ്ങളെ പലതിൽ നിന്നും പിന്നോട്ടടിക്കുന്നത് നിങ്ങളുടെ ജാടയും ആരൊക്കെയോ ആണെന്നുള്ള ഭാവവും അഹങ്കാരവുമാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആരുടെ മുന്നിലും കുനിയുമെന്ന് നിങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പിന്നീട് നിങ്ങൾ കെ കരുണാകരൻ്റെ കൂടെ കൂടി ലോക്സഭാ സീറ്റോ നിയമസഭാ സീറ്റോ മത്സരിക്കാൻ കിട്ടുമെന്ന് നോക്കി. അവിടെയും കളം പിടിക്കാത്തത് കൊണ്ട് ഡൽഹിക്ക് വണ്ടി കയറി നേരെ പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടു. ബി ജെ പിയിൽ ചേർന്നു. ഇപ്പോൾ ചാണകം കോരുന്നു. ഒരു ഉളുപ്പുമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഈ കോമാളിത്തരമൊക്കെ കാണിക്കുന്നത് നാല് വോട്ടിനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണിപ്പോൾ നിങ്ങളുടെ അവസ്ഥ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.